കൊട്ടാരത്തിലൊരു ബോംബ് പൊട്ടിത്തെറിച്ച് തമ്പുരാക്കന്മാരുടെ ചന്തി വന്നിട്ടും എന്തേ ക്രമസമാധാന പാലകനായി ചാക്കു മാത്രം അറിഞ്ഞില്ല. സർവകാര്യങ്ങളും ചേർത്ത് ഒരു പെറ്റീഷൻ എഴുതിത്ത. മാളവിക തമ്പുരാട്ടി എവിടെയുണ്ടോ 24 മണിക്കൂറിനകം പുഷ്പം പോലെ ഈ ചാക്കോ പൊക്കി മുമ്പിൽ കൊണ്ട് തരാം തമ്പുരാക്കന്മാരെ. തമ്പുരാക്കന്മാരെ, ചാക്കോ സാറേ, ഞങ്ങൾ ബോംബെയിൽ നിന്ന് വന്ന CIDകളാ, മാളവികയുടെ കേസ് അന്വേഷിക്കാൻ. ചാക്കോയ്ക്ക് തമാശ ഇഷ്ടമാ? തമാശയല്ല, ഞാൻ പറഞ്ഞ സത്യമാണ്. അപ്പൊ നിങ്ങൾ തമ്പുരാക്കന്മാരല്ല? അല്ല. അല്ലല്ലോ, ഉറപ്പാണേ? ഇനി മൊഴി മാറ്റി പറയില്ല. എനിക്ക് ആദ്യമേ നിന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. ആ ഗുണാലജി പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. സത്യം പറ, നീയൊക്കെ തീവ്രവാദികളല്ലേ? അനാവശ്യം പറയരുത്. ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച കാര്യം തന്നോട് പറഞ്ഞത് തനിക്കൊരു പ്രമോഷൻ കിട്ടട്ടെ എന്ന് കരുതിയാ. ഇത്രയൊക്കെ കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ മാളവിയെ ഈസി ആയിട്ട് പൊക്കാനും നമുക്കറിയാം. ചൂടാവല്ലേ CID സാറന്മാരെ? മാളവിക തമ്പുരാട്ടിയെ തട്ടിക്കൊണ്ടുപോയവൻ ആരാണെന്ന് പറഞ്ഞാ മതി. ഓ നരാധമന്റെ ചങ്കിടിച്ച് കലക്കാൻ ഈ ചാക്കോയുടെ കൈകൾ തരിക്കുന്നു, പറയൂ ആരാണവൻ? അശോകവർമ്മ. ആരാന്നാ പറഞ്ഞേ? അശോകവർമ്മ തമ്പുരാൻ. ഈ കേസ് അന്വേഷണത്തിൽ നിന്നും ഞാൻ പിന്മാറി. തമ്പുരാക്കന്മാരെ, 25 വർഷം നിരങ്ങിയിട്ടാ ഞാൻ ഒരു SI ആയത്. ഒരു 5 നിമിഷം കൊണ്ട് നിങ്ങൾ എന്നെ PC ആക്കരുത്. CID മാർക്ക് വന്ന വഴിയെ പോകാം. സർ, മാളവികയുടെ ജീവൻ അപകടത്തിലാണ്. അശോകവർമ്മയാണ് മാളവികയെ തട്ടിക്കൊണ്ടുപോയത്. അശോകവർമ്മ മാളവികയെ തട്ടിക്കൊണ്ടുപോയെന്ന്? അശോകവർമ്മ മാളവികയുടെ ആരാ? മുറച്ചെടുക്കൻ. മാളവി അശോകവർമ്മയുടെ ആരാ? മുറപ്പെണ്ണ്. മുറച്ചെറക്കൻ മുറപ്പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയെന്നു? അത് ഇവിടുത്തെ മുറയാ. ഇതേ സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു, പിന്നാണ് മനസ്സിലായത് എന്തോ ചതിയുണ്ടെന്ന്. ഇനി വലിയ തമ്പ്രാനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണോ എന്നാ എന്റെ സംശയം. ഓഹോ, ആ സംശയം സംശയമായി തന്നെ ഇരുന്നോട്ടെ. ഈ കേസിൽ തലയിടാൻ ഞാനില്ല. വെറുതെ വേലി കിടന്ന പാമ്പിനെടുത്ത് ബാക്കി ഞാൻ പറയുന്നില്ല. എന്നാലും ഒന്നുകൂടൊന്ന്, ഇനി ഇവിടെ നിന്ന് രണ്ടിനെ ആൾമാറാട്ടത്തിന് തൂക്കിയെടുത്ത് അകത്തിടാൻ എനിക്ക് വലിയ സമയമൊന്നും വേണ്ട. താനൊലത്തും ഒന്ന് പോടോ. എടാ, താനും അശോകവർമ്മയും ഗുണാളനും ചേർന്നുള്ള ഒത്തുകളിയാണെന്ന് ഞാൻ തമ്പുരാനെ അറിയിക്കും. വലിയ തമ്പുരാൻ വിശ്വസിച്ചില്ലെങ്കിലോ? വിശ്വസിപ്പിക്കും, പിന്നത്തെ അവസ്ഥ ഊഹിക്കാമല്ലോ. വാ, നമുക്ക് പോയി തമ്പുരാൻ ആദ്യം വിവരങ്ങൾ ധരിപ്പിക്കാം. ഇയാൾക്ക് പ്രമോഷൻ കിട്ടുന്ന നമുക്കൊന്ന് കാണണം. ദൈവീ തന്നെ മനസ്സിലാക്കൂ, കൊട്ടാരം കേസിൽ കയറി കളിക്കാൻ എനിക്ക് പരിധിയുണ്ട്. ഞാനും എന്റെ ഫോഴ്സും നിങ്ങളുടെ പുറകിലുണ്ടാവും. മനസ്സിലായില്ല? മോഡസ് ഓപ്പറാൻഡി ഇതാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും താവളത്തിൽ കയറി പറ്റുന്നു. ഞാൻ ഫോഴ്സുമായി വന്ന് മാളവിയെ രക്ഷപ്പെടുത്തി വലിയ തമ്പുരാന്റെ മുമ്പിൽ ഹാജരാക്കി ഞാൻ എന്റെ പ്രൊമോഷൻ ശ്രമിച്ചോട്ടെ. അതല്ലേ നല്ലത്? അതാണ് നല്ലത്, അതേ ഇനി നടക്കൂ. അപ്പൊ തനിക്ക് അവളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഇതിലും ഭംഗിയായി ഞാൻ എങ്ങനെയാ എന്റെ അവസ്ഥ അവതരിപ്പിക്കുന്നു? എനിക്ക് കരച്ചിൽ വരുന്നു. ഞങ്ങൾ ഇപ്പൊ പോകുന്നു. താൻ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് തന്റെ മോഡസ് ഓപ്പറാൻഡി കൊണ്ട് മാളവിയുടെ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ തൊപ്പി വയ്ക്കാൻ ഈ തല കാണില്ല. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ പ്രവർത്തിക്കാം. നിങ്ങൾ വിളിച്ചാൽ വിളിപ്പുറത്ത് നന്ദിയുള്ള നായ് പോലെ വാലാട്ടി ഞാൻ കൂടെ ഉണ്ടാവും. മൈ ഫോൺ നമ്പർ 100.